ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏഴാം പാഠം, ഈശോയും കുഞ്ഞുങ്ങളും. ഈശോയ്ക്ക് ഏറെ ഇഷ്ടം ആരാണെന്നറിയാം? ഈശോ കുഞ്ഞുങ്ങളാണ്. ഈശോയ്ക്ക് ഏറെ ഇഷ്ടം ഒരു കുറേ അമ്മമാര് തങ്ങളുടെ പൊന്നമ്മകളെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് കൈകൾ വെച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈശോ അവർ ഈശോ അങ്ങനെ ചെയ്ത്. എന്തിനാണ് അമ്മമാര് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ? ഈശോ കൈകൾ വെച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവർ ഈശോയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ അവരെ തടഞ്ഞ് അല്ലേ, നിങ്ങൾ എന്തിനാണ് പോകണമെന്ന് ചോദിച്ചു ഈശോ പുരുഷന്മാരെ തടഞ്ഞു. അപ്പം എന്താ, ഈശോ ശിഷ്യന്മാരെ തന്നെ അടുക്കളെ വിളിച്ചിട്ട് ഈശോ പറഞ്ഞെന്താണ്? ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുക്കളെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഈശോ ശിശുക്കളെ എടുത്ത് അവിടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഏത് ഭാഗത്തിലാണെന്നറിയാമോ? മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ 13-16 വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. ഈശോ ശിശുക്കളെടുത്ത് അവിടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കിട്ടും. കർത്താവിൻ്റെ ദാനമുള്ള മക്കൾ ഏത് ഭാഗത്താണെന്നറിയാമോ? സങ്കീർത്തനത്തിൽ 177-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. ഏ സങ്കീർത്തനം 177-ാം അധ്യായം 3-ാം വാക്യമാണ് ഇതിൽ കാണുന്നത്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. കുഞ്ഞുമക്കൾ ആരിൽ കുഞ്ഞുമക്കൾ നിങ്ങൾ ആരിൽ നിന്നുള്ളവരാണ്? ദൈവത്തിൽ നിന്നുള്ളവരാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 4-ാം വാക്യമാണ് നിങ്ങൾ പറയുന്നത് ഇത് പഠിച്ചത്. നല്ല വാക്യത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കാൻ സാധിച്ചു. കുഞ്ഞുമക്കൾ ഉണ്ണീശയെപ്പോലെ പൊന്നുണ്ണികളായിട്ട് വളരും. ഈശോയെപ്പോലെ കുഞ്ഞുമക്കൾ ഉണ്ണീശോനെപ്പോലെ പൊന്നുണ്ണികളായിട്ട് നല്ല മക്കളായിട്ട് വളരണമെന്ന് ഈശോ പറയണം. മറ്റൊരിക്കൽ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? ഈശോ ഒരു ശിഷ്യനെ വിളിച്ച് അവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആവുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെപ്പോലെ സ്വയം ചേർത്താവുന്നതാണ് ഈ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവർ. ഏതൊരു വാക്യത്തിലാണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 1-4 വാക്യത്തിലാണ് നിങ്ങളിത് വായിക്കുന്നത്. കുടുംബത്തെ പ്രകാശനമാക്കുന്ന കൊച്ചു നക്ഷത്രങ്ങളാണ് കുഞ്ഞുങ്ങൾ. ആരാണ് കുടുംബത്തെ പ്രകാശനമാക്കുന്ന കൊച്ചു നക്ഷത്രങ്ങൾ? കുഞ്ഞുങ്ങളാണ് അല്ലേ. നാടിനും വീടിനും ഉതകം നല്ല കുട്ടികളായി തന്നെ മാറണം. വെളിച്ചത്തിന് വഴികളുടെ മുന്നോട്ട് നീങ്ങാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. കുഞ്ഞുനാൾ മുതൽ നല്ല ശീലങ്ങൾ പേരുറപ്പിക്കാൻ നിങ്ങളുടെ പരിശ്രമം. കുഞ്ഞുനാൾ തുടങ്ങി നല്ല ശീലങ്ങളാണ് നിങ്ങൾ പേരുറപ്പാൻ പഠിപ്പിക്കേണ്ടത്. നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറണം കേട്ടോ. പിന്നെ ഈ പാഠത്തിൽ ദൈവവചനമൊക്കെ നമുക്ക് ഓർമ്മിക്കാം. എന്താണ് ഈ ദൈവവചനം? ഈശോൾ ഗോദശ്രീ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ രാജ്യം ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളുത്തിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 25-ാം വാക്യമാണ് ഇതിൽ നിന്ന് കാണുന്നത്. അപ്പൊ ഈ പാട്ടൊക്കെ നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരൻ ഈശോയെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോകുന്നതെല്ലാം പുറത്ത് ഞങ്ങളോട് നിർവഹിക്ക് നടക്കുക, ഞങ്ങളെ നിർവഹിക്ക് നടത്തിയാണെന്ന് പ്രതിജ്ഞ എടുക്കണം. എന്താണ് ഈശോയുടെ കണ്ണിലുണ്ണിയെ അനുസരണയുള്ള കുഞ്ഞാടുകളായ പോലെ ഞങ്ങൾ നല്ല കുഞ്ഞായിട്ട് ഞാൻ എപ്പോഴും വളരും, നല്ല കൊച്ചുങ്ങളായിട്ട്.